അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി നരേന്ദ്രമോദി തിരിച്ചെത്തിയിരിക്കുകയാണ്. വിമാനത്താവളത്തിൽ വൻ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. 4 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചെത്തിയിരിക്കുന്നത്. ജോ ബൈഡനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുപ്രധാന വിഷയങ്ങളിൽ ഇന്ത്യ അമേരിക്ക ചർച്ച നടന്നു. യു എൻ അസംബ്ലിയിലും അദ്ദേഹം സംസാരിക്കുകയുണ്ട്. ഇപ്പോൾ ബിനുരാജ് ചേരുകയാണ്. ബിനുരാജ്, വിവരങ്ങൾ. ശ്രവൺ, പാലം വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി ഇവിടെ ഇറങ്ങിയത്. അദ്ദേഹത്തിനെ വരവേൽക്കുന്നതിന് വേണ്ടി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള നേതാക്കൾ വിമാനത്താവളത്തിലുണ്ട്. വിമാനത്താവളത്തിന് പുറത്ത് പ്രധാനമന്ത്രിക്ക് വലിയ തരത്തിലുള്ള വരവേൽപ്പാണ് ഒരുക്കിയിരിക്കുന്നത്. ചെണ്ടയടക്കമുള്ള വാദ്യമേളങ്ങളോടുകൂടി അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ പാലം വിമാനത്താവളത്തിന്റെ പുറത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ചരിത്രപരമായ സംഭവമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. നിർണായകമായ വിഷയങ്ങളിൽ രാജ്യത്തിന് പ്രധാനമായും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം മൂലം കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തീവ്രവാദ വിഷയം, അതോടൊപ്പം തന്നെ കോവിഡ് പ്രതിരോധത്തിലുള്ള തുടർ നടപടികൾ, ഒപ്പം വാണിജ്യ വ്യാപാര മേഖലയിൽ ഭാവിയിൽ സംഭവിക്കാവുന്ന സഹകരണം, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. 5 അമേരിക്കൻ കമ്പനിയുടെ 5 CEOമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തുകയും ഇന്ത്യയിലേക്ക് അവരെ നിക്ഷേപത്തിന് വേണ്ടി അവരെ ക്ഷണിക്കുകയും ചെയ്തു. ഒപ്പം വാക്സിൻ നിർമ്മാതാക്കൾക്ക്, ഏത് വാക്സിൻ നിർമ്മാതാക്കൾക്ക് ഇന്ത്യയിലെത്തി ഇവിടെ വാക്സിൻ ഉൽപ്പാദനം തുടങ്ങാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അങ്ങനെ 2ാം തരംഗത്തിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രതിച്ഛായ നഷ്ടം പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ UN ജനറൽ അസംബ്ലിയിലെ പ്രസംഗത്തിലൂടെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു നിലപാട്. അതോടൊപ്പം തന്നെ തീവ്രവാദത്തിലൂടെയുള്ള നിഴൽയുദ്ധത്തെ പ്രതിരോധിക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം ഉന്നയിക്കുകയും തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിനൊരു ശക്തമായ പിന്തുണ ലഭിക്കുന്നില്ലെന്നുള്ള ഒരു പരിഭവം അറിയിക്കാനും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ച് അഫ്ഗാൻ അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടാണ് ഇന്ത്യ അറിയിച്ചത്. അഫ്ഗാൻ മണ്ണ് തീവ്രവാദത്തിന് വേരൂന്നാനുള്ള ഒരു സ്ഥലമായി മാറരുത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മാത്രമല്ല അഫ്ഗാൻ ജനതയ്ക്കൊപ്പമാണ് ഇന്ത്യ എന്നുള്ള സന്ദേശം നൽകാനും താലിബാനെ തള്ളിപ്പറയാതിരിക്കാനും പ്രധാനമന്ത്രി ശ്രദ്ധിച്ചു എന്നുള്ളത് കാര്യമാണ്. അങ്ങനെ വളരെ നിർണായകമായ വിഷയങ്ങളിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഷയിൽ, അങ്ങനെ ചരിത്രപരമായ ഒരു സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി വന്നിരിക്കുകയാണ്, തിരികെ എത്തിയിരിക്കുകയാണ്. ഇനി ഏത് തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചെത്തിയിരിക്കുകയാണ്. വിവരങ്ങളാണ് ബിനുരാജ് നൽകിയത്.